മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ അസാധാരണ നടപടിക്ക് സാക്ഷ്യം വഹിച്ച കേരള നിയമസഭ. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നും സഭാ ടി വി സംപ്രേക്ഷണം ചെയ്തില്ല. ചോദ്യോത്തരവേള ആരംഭിച്ച് മിനിറ്റുകൾക്കകം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടങ്ങിയുടൻ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നു. ഭരണഘടനാ ലംഘനം നടത്തിയ മന്ത്രി നിയമസഭയിലുള്ള സാഹചര്യത്തിൽ ചോദ്യോത്തരം നിർത്തിവെച്ച് അടിയന്തര പ്രമേയം പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭരണഘടനാ ലംഘനം നടത്തിയ മന്ത്രി ഇവിടെയുള്ള സാഹചര്യത്തിൽ ഈ ചോദ്യോത്തരവേള നിർത്തിവെച്ച് ഞങ്ങൾ റൂൾ 50 നോട്ടീസ് കൊടുത്തിരിക്കുന്നത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുക. കീഴ്വഴക്കം അതല്ലല്ലോ എന്ന സ്പീക്കർ മറുപടി നൽകിയെങ്കിലും പ്രതിപക്ഷം ബഹളം തുടങ്ങുകയായിരുന്നു. മുദ്രാവാക്യം വിളികൾക്കിടെ സ്പീക്കർ ചോദ്യമുന്നയിക്കാൻ പ്രതിപക്ഷ MLA മാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ വഴങ്ങിയില്ല. പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പിന്നാലെ ഭരണകക്ഷി അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. തുടർന്ന് ഭരണകക്ഷി അംഗങ്ങളും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. അംഗങ്ങൾ സീറ്റിലിരിക്കണം. ബഹുമാനപ്പെട്ട അംഗങ്ങൾ സീറ്റിലിരിക്കണം. എന്താണ് സംസാരിക്കുക? സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായ സാഹചര്യത്തിൽ മറ്റു നടപടികൾ 0 ഓവറും ചോദ്യോത്തരവേളയും റദ്ദാക്കുന്നു. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിയമസഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചത്. നിയമസഭയ്ക്ക് മുന്നിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിഷയത്തിൽ സർക്കാരിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് സ്പീക്കറും അതിന് കൂട്ടുനിന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാരിനും മുഖ്യമന്ത്രിക്കും മറുപടി പറയാനില്ലാത്തതുകൊണ്ട് സ്പീക്കർ അതിന് കൂട്ടുനിൽക്കുകയും കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഗവൺമെന്റിന് മറുപടി പറയാനില്ല. ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേളയും 0 ഓവറും ഒരുമിച്ച് റദ്ദാക്കിക്കൊണ്ട് പോയത്. സ്പീക്കർ അതിനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തവർക്ക്. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നും സഭാ TV സംപ്രേഷണം ചെയ്തില്ല. ജനം, തിരുവനന്തപുരം.